ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ പാലപ്പത്തിൻ്റെ റെസിപ്പിയും കൂടെ തന്നെ ശരവണ ഭവൻ ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഉള്ളൊന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതുപോലെ തന്നെ ഈയൊരു ശരവണ ചമ്മന്തി അതും എങ്ങനെ ചെയ്തെടുക്കും നോക്കാം ഇനി റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു ഈ പാലപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉച്ചൻ്റെ സമയത്തായിരുന്നു ഈ ഒരു പച്ചരി നന്നായി കഴുകിയതിന് ശേഷം കുതിർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകിയതിന് ശേഷം മാത്രമാണ് കുതിർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഞാനിപ്പോൾ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിതാ ഒരു മിക്സിയുടെ എടുത്തിട്ടുണ്ട് ഈ ഒരു അര അരി ഒരു രണ്ട് തവണ ആയിട്ടാണ് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നത് മുഴുവൻ ഒരുമിച്ച് തന്നെ അരച്ചെടുക്കുന്നില്ല രണ്ട് തവണ ആയിട്ട് തന്നെ അരച്ചെടുക്കാം അങ്ങനെ ഇത് അരി ഞാനിത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു മിക്സീറ്റ് ചാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഇത് മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട ഈ അരി ചേർത്തിട്ടില്ല മിക്സിയുടെ അതിന് കറക്റ്റ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് അരച്ച് വെച്ച് മാവിധ ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളിപ്പിച്ചെടുക്കുന്ന മാവൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു വലുപ്പമുള്ള പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അതത് പൊങ്ങിപ്പോവില്ലല്ലോ അങ്ങനെ ഇത് വീണ്ടും ഞാനിത് അടുത്തത് കൂടി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു കപ്പിൽ കറക്റ്റിൽ ഞാൻ പൊന്നേരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു കളറ് വേണ്ടിയിട്ടാണ് പൊന്നേരിയുടെ ചോറ് എടുത്തിട്ടുള്ളത് അതേ സെയിം കപ്പ് കപ്പളവിൽ തന്നെ രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു പാലപ്പത്തിന് തേങ്ങയാണല്ലോ കൂടുതൽ വേണ്ടത് രണ്ട് കപ്പ് അരിക്ക് രണ്ട് കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇതിലേക്കൊരു മുക്കാൽ കപ്പോളം വെള്ളം ഈ ഒരു സമയത്ത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആ ഒരു സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പ് കറക്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിപ്പോൾ അരി അരച്ചെടുക്കുമ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എപ്പോഴും ഇഡ്ഡലി അതുപോലെ തന്നെ വെള്ളാപ്പം ഇതുപോലെ പാലപ്പൊക്കെ എടുത്ത് അരച്ചെടുക്കുമ്പോൾ ഒരു ഒരല്പം വലിയ പാത്രത്തിൽ തന്നെ അരച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെണ്ടല്ലെങ്കിൽ പൊങ്ങിയിട്ട് പുറത്തൊക്കെ ആയിപ്പോല അങ്ങനത്തെ ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഒരു മാവ് അരച്ചെടുത്തിട്ടുള്ളത് ഒരുപാടങ്ങ് ലൂസുമല്ല ഒരുപാടങ്ങ് കട്ടിക്കുകയല്ല കറക്റ്റ് ഒരളവിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് അളവ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതാ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈയൊരു പാലപ്പത്തിന് ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പോൾ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് കൂടുതലായിട്ട് പുളിപ്പ് ഇട്ടില്ലല്ലോ എന്നാലും ജസ്റ്റ് ഒരു ചെറിയൊരു പുളിപ്പാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പാലപ്പത്തിന് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഈയൊരു കോട്ടൻ തുണിയിൽ ഒരു രണ്ട് ടീസ്പൂണോളം ഉലുവ ഇട്ടിട്ട് ഒന്ന് കിഴികെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ഞങ്ങൾ അരിയൊക്കെ കുതിർത്തുമ്പോൾ ഉലുവ കൂടി കുതിർത്തിട്ടാണ് അരി അര ഒക്കെ അരച്ചെടുക്കാൽ പക്ഷേ ഇനി ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ചെയ്തെടുത്തിട്ട് നല്ലൊരു റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയില്ലേ അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഒരു കിഴി കെട്ടിയ ഉലുവ ഞാൻ ഈ ഒരു അരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് നന്നായിട്ട് കെട്ടണം കാരണം ഉലുവ ഈ അരിയിൽ പുറത്തു പോകാത്ത രീതിയിൽ തന്നെ ഇതിനൊന്ന് കെട്ടി കൊടുക്കണം അങ്ങനെ ഇത് നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് ഇഡ്ഡലിക്കും വെള്ളാപ്പത്തിനും ദോശക്കൊക്കെ ഇതേ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല പുളിപ്പിൾ ോശയും വെള്ളാപ്പമൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ഇതാ ഈ ഒരു കിഴി കെട്ടിയത് ഞാൻ ഇതിലേക്ക് ഈ ഒരു തുണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ഇപ്പോൾ രാവിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാലപ്പൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം തണുപ്പല്ലേ അപ്പോൾ ചൂട് ടൈമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഈ ഒരു തണുപ്പ് ടൈമല്ല അപ്പോൾ അതുകൊണ്ടാന്ന് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇനി ചമ്മന്തി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ശരവണ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം എള്ളില്ല വെള്ള എള് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ഒരു ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മസ്റ്റായിട്ട് ഈയൊരു ശരവണ ചമ്മന്തിക്ക് വേണം കിട്ടാൻ അപ്പം ഞാനിനി ഇതിലേക്ക് വറ്റൻ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറ് വറ്റൻമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ചെറിയ വറ്റൽ മുളകായതുകൊണ്ടാണ് ആറെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു വലപ്പം അതാണെങ്കിൽ ഒരു മൂന്നോ നാലോ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിനെയൊക്കെ ഒന്ന് വയറ്റിയെടുക്കാം ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറുന്നതുവരെ ഇതിനൊന്ന് വഴറ്റിയെടുക്കാം ഫ്ലെയിമ് കുറച്ചിട്ട് വേണം ഇതൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് ഞാനൊരു ആറല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ വെളുത്തുള്ളിയാണ് ആയതുകൊണ്ടാണ് ആറെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് വലുപ്പുള്ളതാണെങ്കിൽ ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇത് മൂന്ന് പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ ഫ്ലെയിം കുറച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മുൻപ് ആദ്യം തന്നെ ഇട്ട ആ ഒരു വെള്ളും അതുപോലെ തന്നെ ഉഴുന്ന വരിപ്പും ചെറിയ ചിരികുമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ ഇത് ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിത് അല്പം വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഇതിൽ നിന്ന് നന്നായി വഴറ്റിയെടുക്കാം ഒരു വലിയ ഉള്ളിക്ക് രണ്ട് തക്കാളിയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒരു വലിയ ഉള്ളീൻ്റെ കണക്കിന് രണ്ട് തക്കാളിയാണ് വേണ്ടുന്നത് അപ്പോൾ ഇത് കൂടുതലാക്കണമെങ്കിൽ ഇതിൻ്റെ ആ ഒരു ചെരുവകളൊക്കെ ഒന്ന് കൂട്ടിയിട്ട് എടുത്താലും മതി അങ്ങനെ ഇത് രണ്ട് തക്കാളി അരിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മസാലകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വയന്ന് കിട്ടട്ടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടട്ടെ ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം വള്ളം പുളിയില്ല അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോഴേക്കും ഇത ഈ ഒരു മസാലകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നേരത്തെ തന്നെ ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഇത് ആ പിഴിഞ്ഞെടുത്ത പുളി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ വെള്ളം സ്കിപ്പ് ചെയ്താലും മതി ഞാനിപ്പോൾ എന്തായാലും കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതായത് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുളിവെള്ളത്തിൽ നിന്ന് ഈ ഒരു മസാലകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഈ ഒരു മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തിയാൽ മാത്രം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാണ് ചെയ്യേണ്ടത് ണിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം ഇപ്പം ഒന്ന് അരക്കുന്ന ടൈമിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട ഈ ഒരു ചമ്മന്തി തയ്യാറായി കഴിഞ്ഞാൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് ശരവണ ചമ്മന്തി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിത് ഇപ്പോൾ ഇതൊരു ബൗളിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ എന്തായാലും ഒന്ന് വീടിയെടുക്കണ്ട അതിൻ്റെ തപ്നയിലൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടുന്നത് പച്ച വെളിച്ചെണ്ണയാണ് അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ ഈ ഒരു ശരവണ ഭവൻ ചമ്മന്തിക്ക് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ ഈ ഒരു തമ്പനയിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് എന്താ പറയുക ഒന്ന് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അത് ആവശ്യമില്ലെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം കാരണം ഈ ഒരു ശരവണ ചമ്മന്തിക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് വേണ്ടത് ഞാനിതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം പച്ച ൊളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടത് കാൽ ടേബിൾ സ്പൂൺ കൊണ്ട് ഒന്ന് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഞങ്ങളുടെ ഈ ഒരു പാലപ്പത്തിൻ്റെ എങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടെന്ന് നോക്കാം മഷാല നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു ഇത് ആ പാലപ്പത്തിൻ്റെ ആ ഒരു മാവിൻ്റെ അഴവും കറക്റ്റ് അളവൊക്കെ കറക്റ്റ് പാകമൊക്കെ മനസ്സിലാവുന്നില്ലേ ഇനി ഇതിലേക്കിട്ട ആ ഒരു കിഴിയില്ലേ ഉലുവയുടെ അതങ്ങ് എടുത്ത് മാറ്റിക്കളയാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് നിന്ന് മാറ്റിക്കളയുന്നത് ഈ ഉലുവ നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് കറി വെക്കാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഉണ്ടെങ്കിൽ ആ ഉലുവെടുക്കാം നിങ്ങൾ മാറ്റി വെച്ചു കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ഇതാ ഈ ഒരു കിഴി ഞാൻ ഇതിൽ നിന്നെടുത്ത് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു പാലപ്പത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇതിലേക്ക് ഞാനിത് ഒരു ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുക്കാം ഈ ഒരു പാലപ്പത്തിൻ്റെ മാവ് പൊങ്ങിയിട്ട് പുറത്തൊന്നും പോയിട്ടില്ല കാരണം ഞാനൊരല്പം വലിയ പാത്രത്തിൽ തന്നെയാണ് ഈ ഒരു പാലപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു അഴവൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിത് അടുപ്പിലൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് സാധാരണ നിങ്ങൾ പാലപ്പൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അപ്പച്ച ിലാണ് ചെയ്തെടുക്കുന്നത് പക്ഷേ അത് എനിക്ക് എനിക്ക് തോന്നുന്നു വെച്ചാൽ ആ ഒരു വെള്ളാപ്പം ചൂടാനാണ് ആ ഒരു അപ്പച്ചട്ടി കറക്റ്റ് നല്ലൊരു ഇതാണ് പക്ഷേ ഈ ഒരു പാലപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തവയിൽ ഒഴിച്ച് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോഴേക്കും ഇതിന് നന്നായിട്ട് ബബിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അടച്ചു വെച്ച് ഇതിനൊന്ന് കുക്ക് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ഇതാ ഈ ഒരു പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് മഷാല അടിയിലൊന്നും ഒരു അല്പം പോലും ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ലൊരു വൈറ്റ് കളറും ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു പാലപ്പം ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്തതും അതേ രീതിയിൽ തന്നെ ചുട്ടെടുക്കാം ജസ്റ്റ് ഒന്നൊന്ന് ചുറ്റി വെച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ബബിൾസൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഫ്ലെയിം കുറച്ചിട്ട് മാത്രം ചുട്ടെടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പോകും അപ്പോൾ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇട്ടില്ലല്ലോ അങ്ങനെ ഇത് അടുത്ത പാലപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻസ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കാം അപ്പോൾ ഇത് ഞാൻ ഒരു ഈ ഒരു പാലപ്പത്തിൽ കുറച്ച് ഈ ഒരു ശരവണ ചമ്മന്തി ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കിട്ടിയിട്ടുള്ള മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വീഡിയോമായി വരുന്നത് വരെ അസലാമലൈക്കും വരഹമുല്ലാത്ത വർക്കാർ